church, ecclesia, study of the church. In a way, ഇതിൻ്റെ മുഖവരയ കഴിഞ്ഞതായ പല എപ്പിസോഡുകളായിട്ട് പറഞ്ഞത്, ഇനിയും ഉള്ളതായ ചില എപ്പിസോഡുകളിൽ ധാരാളം ദൈവസഭയെ മെറ്റഫോറിക്കലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ദൈവവചനത്തിൽ. ദൈവസഭയെ മറ്റ് പലതിനോട് ഉപമിച്ച് ദൈവസഭയെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കാണുവാൻ സാധിക്കും. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമാണ് നമുക്കെല്ലാം നോക്കുവാനുള്ളതായി ചിന്തിക്കുവാനുള്ള സമയമില്ല. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 50-ൽ പരം മെറ്റഫോറിക് പ്രഷ ദൈവസഭയെക്കുറിച്ച് സത്യവേദ പുസ്തകത്തിലുണ്ട്. നമ്മളൊരു 15-ോ 20-ോ മാത്രമേ നമ്മൾ നോക്കുവാൻ പോകുന്നുള്ളൂ. അത്രയും നോക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ബാക്കി നോക്കുന്നതിന് കുഴപ്പമില്ല. ആദ്യമായി നോക്കുവാൻ പോകുന്നത് ദി ചർച്ച് ഓഫ് ഗോഡ് ആസ് ലോർഡ്സ് ഫാമിലി, ദൈവത്തിൻ്റെ ഭവനം. എന്തൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ടെർമിനോളജിയാണ്. ദൈവമക്കളുടെ സമൂഹത്തെ ദൈവം തന്നെ എൻ്റെ ഭവനം, ദൈവ ഭവനം എന്ന് വിളിക്കുന്നു. അതിന് നല്ല ഒരു തുടക്കമാണ് അല്ലെങ്കിൽ ഉദാഹരണമാണ് കർത്താവായ യേശു ക്രിസ്തു ഷാജി പാസ്റ്ററെ ശിഷ്യന്മാരെ ഒരു മോഡൽ പ്രയർ പഠിപ്പിച്ചപ്പോൾ, മോഡൽ പ്രയർ പ്രസൻറ്റ് ചെയ്തപ്പം കർത്താവായ യേശു ക്രിസ്തു തന്നെ വാക്കുകൾ പറഞ്ഞു കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയും. ഇതൊരു മോഡൽ പ്രയർ. യേശുവിൻ്റെ പ്രാർത്ഥനയല്ലത്, യേശുവിൻ്റെ പ്രാർത്ഥന യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കാണാൻ സാധിക്കുന്നു. ദിസ് ഈസ് എ മോഡൽ പ്രയർ ജീസസ് ഗേവ് ടു ദ ഡിസൈപ്പിൾസ്. അതിൻ്റെ ആദ്യം തുടക്കം തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എനിക്ക് ഞാനൊരു സെൽഫിഷ് ഹ്യൂമൻ ക്രീച്ചർ ആയതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ പ്രാർത്ഥിക്കും സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും മാത്രം. പക്ഷേ അങ്ങനല്ല യേശു ക്രിസ്തുവിൻ്റെ കൺസെപ്റ്റ്, ദൈവവചനത്തിൻ്റെ കൺസെപ്റ്റ് അങ്ങനല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും സകല ജാതി മത സമുദായ സാമൂഹ്യ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നതായ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുള്ളതായ ഒരു അഡ്രസ്സാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്നത്. ആ പിതാവേ എന്നുള്ളതായ ടെർമിനോളജി അബ, ABBA, അതൊരു അരാമിക് വാക്കാണെന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അതിന് നേരെ ഉള്ളതായ അർത്ഥം എൻ്റെ നാച്ചുറൽ ഫാദറെ എന്നുള്ളതായ അർത്ഥമല്ല എന്ന് പറയുന്നു, മറിച്ച് എൻ്റെ അഡോപ്റ്റഡ് ഫാദറെ എന്നുള്ളതായ അർത്ഥമാണെന്ന് ദൈവവചന പണ്ഡിതന്മാർ പറയുന്നു. അബ്ബ ഫാദർ, എന്നെ അഡോപ്റ്റ് ചെയ്തതായ എൻ്റെ അപ്പൻ. സത്യത്തിൽ അത് വാസ്തവമല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമ്മളെ പിതാവായ ദൈവം അഡോപ്റ്റ് ചെയ്തതല്ലേ? അഡോപ്റ്റ് ചെയ്ത് അതിൻ്റെ കർമ്മങ്ങളും കൃത്യങ്ങളും എല്ലാം നിർവഹിക്കുന്നതുകൊണ്ട് നാച്ചുറൽ ഫാദറിനെ പോലെ അല്ലെങ്കിൽ നാച്ചുറൽ സണ്ണിനെ പോലെയുള്ളതായ അവകാശങ്ങളും അനുഗ്രഹങ്ങളും ഈ മകനും ഉണ്ടാകും. എനിവേ, ഇപ്പം അഡോപ്റ്റഡ് ആയാലും കൊള്ളാം, നാച്ചുറൽ ആയാലും കൊള്ളാം, ഒരമ്മ പ്രസവിച്ചതായാലും കൊള്ളാം, അല്ല ദത്തെടുത്തതായാലും കൊള്ളാം. വി ബിലോങ്സ് ടു ഗോഡ് ദ ഫാദർ. രണ്ട് വേദഭാഗം വായിച്ചിട്ട് ഞാൻ ഷാജി പാസ്റ്റർക്ക് അതേക്കുറിച്ചുള്ളതായ ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടി സാവകാശം തരിക. ഈ ചർച്ചുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട ദൈവദാസന് ഇതിനകത്തുള്ളത് കൊണ്ട് എനിക്ക് വളരെ സഹായമാണ് കാര്യത്തിൽ. നമുക്കൊന്ന് രണ്ട് വേദഭാഗം വായിക്കാം. ഒന്ന് ഞാൻ പറഞ്ഞു വിട്ട വേദഭാഗം തന്നെ, മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം പറഞ്ഞു വിട്ടല്ലോ. ഷാഹി പാസ്റ്റർ വായിക്കാൻ പോകുന്ന ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന്, ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യമാണ്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തതായ മോഡൽ പ്രെയറിൻ്റെ ആദ്യ ഭാഗം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ബ്യൂട്ടിഫുൾ. അത്രയും പറഞ്ഞിട്ട് ഓ വെളുപ്പം കാലത്ത് വല്ല എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ദൈവമൊക്കെ വായിച്ചിട്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കണ്ണ് പടച്ചുകൊണ്ട് ആ ഒരൊറ്റ ടെർമിനോളജിയുടെ മുഖത്ത് മണിക്കൂറുകൾ ചെലവഴിക്കുവാൻ സാധിക്കും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ എന്ന് വിളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അങ്ങോട്ട് ബോധിപ്പിക്കുക. ഇന്ന കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ
നീ തന്നിട്ടുള്ളത്. അതിനായി സ്തോത്രം. ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇനിയും നീ എനിക്ക് വേണ്ടി ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനായി ദൈവത്തിന് സ്തോത്രം എന്നുള്ളതായി ചിന്തയോടുകൂടെ ധ്യാനിച്ചിരിക്കുവാൻ പറ്റിയതായ ഒരു ടെർമിനോളജിയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അടുത്തത് നോക്കിയാട്ടെ, എന്തുവാ ലൂക്കോസ് 11:11 അധ്യായം 12 വാക്യം. എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിന് കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിന് കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും? എൻ്റെ മക്കളോ കൊച്ചുമക്കളോ ഒന്നിച്ച് ഞങ്ങൾ കൂടുന്ന ഉടനെ ഗ്രാൻഡ്പപ്പ മുട്ട വേണമെന്ന് പറഞ്ഞാൽ മക്കളെ മുട്ട തീർന്നു പോകാം, എന്നാൽ പിടിച്ച ഒരു തേള്. എന്തൊരു സിമ്പിൾ, അറ്റ് ദ സെയിം ടൈം മനസ്സിലാകത്തക്കതായ ഭാഷയിലാണ് ദൈവത്തിൻ്റെ വചനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമോ? അയ്യോ പാസ്റ്റർ, ഈ ദിവസങ്ങളിൽ കുറേ പിതാക്കന്മാരും മാതാക്കളും ഒക്കെ ചെയ്യുന്ന കാര്യം കേട്ട ഒരു പക്ഷേ ആ കാലങ്ങളിൽ ഇത്രയും ഉള്ള മാതാപിതാക്കന്മാരില്ലായിരുന്നായിരിക്കും. അതിൽ നോർമലായിട്ടുള്ളതായ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതായ മനുഷ്യസ്നേഹികളായ അപ്പനും അമ്മ ഇത് ചെയ്യത്തില്ല. ഓക്കെ, ഇല്ല, അങ്ങനെ ദോഷം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും ചെയ്യയില്ല എങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് തൻ്റെ പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും? എന്തുവാ ചർച്ചുമായിട്ടുള്ളതായ ബന്ധത്തിൽ, വിശ്വാസികളുമായിട്ടുള്ളതായ ബന്ധത്തിൽ ഷാജി പാസ്റ്റർക്ക് പറയാനുള്ളത്? ദൈവസഭയുടെ ഏറ്റവും വലിയ ബന്ധം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ദൈവസഭയുടെ ഏറ്റവും വലിയ ആ മഹത്വം എന്ന് പറയുന്നത്, ഒരു യജമാനൻ്റെ കീഴെ കുറേ തൊഴിലാളികൾ രാവിലെ വരുന്നു, അവനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു, വൈകുന്നേരം അവനെല്ലാം കൊടുക്കുന്നു, അതും കൊണ്ട് ജീവിക്കുന്നു. അങ്ങനെയൊരു നയമല്ല ഭാഗ്യവശാൽ കർത്താവിൻ്റെ സഭയ്ക്കകത്ത് നടക്കുന്നത്. ഒരു രാജാവ് തൻ്റെ പ്രജകളെ, നല്ല രാജാവ് തൻ്റെ പ്രജകൾക്ക് വാരി വിതറി കൊടുക്കുന്ന പോലെ ഒരു രാജാവും കുറേ പ്രജകളുമല്ല, ഒരു മുതലാളിയും കുറേ തൊഴിലാളിമാക്കളുമല്ല. ശരിക്കും ബൈബിളിൻ്റെ കൺസെപ്റ്റ് സഭ എന്ന് പറയുന്നത് ഒരു ഭവനമാണ്. ഞാൻ എഫേസ് ലേഖനത്തിലൊരു വാക്യം ഈ ബന്ധത്തിൽ ഒന്ന് പറഞ്ഞിട്ട് ഇതിനോട് അറ്റാച്ച് ചെയ്ത് വായിക്കാം. അവിടെ പറയുന്ന ഇങ്ങനെയാണ്, 2:19, ആകയാൾ നിങ്ങളിനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും. അടുത്ത വാക്യം, ദൈവത്തിൻ്റെ ഭവനക്കാരുമത്ര. ബൈബിളിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന, ദൈവജനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ഭാഷകൾ പരിശോധിച്ചാൽ അറിയാം ഇതൊരു ഫാമിലി ഭാഷയിലാണ് ദൈവസഭയുടെ എല്ലാ കാര്യം എഴുതിയിരിക്കുന്നത്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുക, നമ്മൾ വായിച്ചു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. ഈ വാക്യത്തിൽ വായിച്ചു നിങ്ങൾ ദൈവത്തിൻ്റെ ഭവനക്കാരാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വീട്ടുകാരാണ്. എത്ര ഞാൻ ആ വാക്യം ഓർത്ത് സാറ് പറഞ്ഞതുപോലെ, ഞാൻ വണ്ടിയൊക്കെ ഓടിച്ചു പോകുന്ന സമയത്ത് കൂടുതലും ഇച്ചിരി സമയം കിട്ടുന്നത് ലോങ് ഒക്കെ പോകുന്ന ടൈം, അപ്പോൾ ഞാൻ ആ ഒരു പദം മാത്രം മനസ്സിലിട്ട് ധ്യാനിച്ച് ചിലപ്പോൾ കരഞ്ഞ് സ്തുതിച്ചൊക്കെ പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വീട്ടുകാരനായാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ എന്തു അതിൻ്റെ പദവി? നമുക്ക് ചിന്തിക്കാൻ, ഇതിപ്പോൾ ഒരു ആത്മീയ വിഷയത്തിനകത്ത് നമ്മളീ പലരും അത്രയും ഗൗരവമായിട്ട് എടുക്കുന്നവർ എത്ര വേണമെന്നറിയില്ല. പക്ഷേ നമ്മളെവിടെ എത്തി നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ഇന്ന് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ മനസ്സ് തുറന്ന് ചിന്തിച്ചാൽ നമ്മുടെ എല്ലാ നിരാശയും പോകും. ഇവിടെ ആരുടെ മുമ്പിൽ നമുക്ക് നമ്മൾ കുറഞ്ഞു പോയിന്നോ, നമുക്കൊരു പരാതിയുള്ള മനസ്സോടുകൂടി ചിന്തിക്കേണ്ടി വരികയല്ല. കാരണം നമ്മളെ ദൈവമായ കർത്താവ് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ, കർത്താവിങ്കിലേക്ക് എത്തിയപ്പോൾ നമ്മളെ കൊണ്ടുവന്ന ആ പദവി, നമ്മുടെ ആ നമ്മളെ ലൊക്കേറ്റ് ചെയ്തത് എവിടാണെന്നറിയാമോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പാർക്കുന്നു, ജീവിതത്തിൻ്റെ ഭൗതിക നിലവാരങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബൈബിൾ പഠിപ്പിക്കുന്നത് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച അന്ന് നമ്മൾ ദൈവത്തിൻ്റെ വീട്ടുകാരായി മാറി. നമുക്കറിയാം ആ ഒരു ചിന്ത മതി നമുക്ക് ഈ പിശാചിനെ ജയിക്കാനും ഒക്കെ. ഇവിടുത്തെ ഒരു വലിയ കുടുംബക്കാരനും വലിയ വലിയ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന പ്രധാനപ്പെട്ട ആരുടെയെങ്കിലും കുടുംബക്കാരനാണെങ്കിൽ ഒരു ഓഫീസിൽ ചെന്നാൽ പോലും ആ കുടുംബക്കാരനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനോട് കയറി അങ്ങനെ കയറി സാധാരണക്കാരനോട് ഇടപെടുന്ന പോലെ ഇടപെടുവാൻ ചിലപ്പോൾ മുകളിലിരിക്കുന്ന ആൾക്കാർ പോലും. കാരണം മിന്നാരുടെ കുടുംബം കളക്ടറുടെ കുടുംബക്കാരനാണെന്ന് പറഞ്ഞ് ഓർത്ത് നോക്കി, അതിനൊരു പദവിയുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിക്കണം. നമുക്ക് ഓഫീസിൽ ചെല്ലുമ്പോൾ നമ്മൾ സാറേ എന്ന് വിളിച്ച് കസരായിരുന്ന കാര്യമല്ല പറയുന്നത്, ആത്മീകമാണ് നമ്മുടെ വിഷയം. നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ഒരു ഒരു പ്രൗഢിയിൽ ഒരു മഹത്വത്തിലായിരിക്കണം. ഞാൻ ജനിച്ചത് ഒരു കൊച്ചു കുടുംബത്തിലാണ്, ശാപം പിടിച്ച കുടുംബത്തിലാണ്.
അന്ന് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ വെറുത്തൊരു കുടുംബത്തിലാണ് ജനിച്ചത്, നിസ്സഹായതയിൽ നമ്മുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം. പക്ഷേ യേശുവിനെ കിട്ടിയപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരനായി മാറി, ദൈവത്തിൻ്റെ ഭവനക്കാർ. അത് ബൈബിളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ വീട്ടുകാരനായി മാറി. നമുക്ക് കരുതിയിട്ട്, വീട്ടുകാർക്ക് കരുതിയിട്ടാണ് ബാക്കി ആർക്കും കൊടുക്കത്തുള്ളൂ എന്ന് എൻ്റെ വിശ്വാസം. ദൈവം നമ്പരാൻ്റെ എല്ലാ അനുഗ്രഹത്തിനും യോഗ്യരായി മാറി, വീട്ടുകാരായി മാറി. രണ്ടു മൂന്ന് വാക്കുകൾ ഞാൻ പറയാം. ഒന്ന്, ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു. കർത്താവായ യേശുവിനെ നമ്മൾ വായിക്കുന്നുണ്ട്, അവനെ സഹോദരൻ എന്നാണ്, ശരിക്കും പറഞ്ഞാൽ സഹോദരൻ എന്നാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, അതിന് മുമ്പൊക്കെ ശിഷ്യന്മാർ പറഞ്ഞത്, എൻ്റെ യേശു എന്നെ പറഞ്ഞത് എൻ്റെ സ്നേഹിതന്മാരോട്, എൻ്റെ ശിഷ്യന്മാരോട് എന്നൊക്കെയാണ്. ക്രിസ്തു അവരെ കൂട്ടിക്കൊണ്ടു നടന്നപ്പോൾ, നിങ്ങളുടെ ഭാഗങ്ങളെ വ്യക്തമായിട്ട് പഠിക്കണം, ആ വിളിപ്പേരുകൾ പഠിക്കണം. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ നിന്ന് അപ്പോസ്തലന്മാരായി എൻ്റെ സ്നേഹിതന്മാരോട് എന്നൊക്കെയാണ് പറഞ്ഞത്. അതിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് ശേഷം കർത്താവ് പിന്നെ എൻ്റെ ശിഷ്യന്മാരോടൊന്നും എൻ്റെ സ്നേഹിതന്മാരോടൊന്നല്ല പറഞ്ഞത്, എൻ്റെ സഹോദരന്മാരോട്. അപ്പോൾ യേശുവിൻ്റെ ഉയർപ്പ് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, ബന്ധം മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ അപ്പോൾ അത് എടുത്തു പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവരാണെന്ന് എൻ്റെ പേര്. നോക്കണം, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് മരണ പുനരുദ്ധാനം, ആ രണ്ടു മൂന്ന് ദിവസത്തിൽ നടന്ന പ്രക്രിയകൾ, അതൊരു വലിയ സബ്ജക്റ്റാണ്, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഗ്രഹിക്കാനുള്ള കഴിവാണ്. ആ രണ്ട് മൂന്ന് ദിവസം യേശുവിനെ വിസ്തരിച്ചതും കാൽവരിയിൽ കൊണ്ടുപോയി മൂന്നാണിമേ ക്രൂശെ തറച്ചതും അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറ അടക്കപ്പെട്ടതും ആ കല്ലറ പെടുന്ന കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റും, ഈ പറയപ്പെട്ട സംഭവങ്ങൾ, ഈ സംഭവങ്ങൾ മനുഷ്യരാശിയും സ്വർഗവും തമ്മിലുള്ള ബന്ധത്തെ ദൈവം മാറ്റിക്കളഞ്ഞു. പിശാച് നിമിത്തം ഏദൻ തോട്ടത്തിൽ വെച്ച് അകന്നുപോയ ഭയങ്കരമായ അകൽച്ചയെ മാറ്റിയിട്ട് വീണ്ടും ക്രിസ്തുവിൻ്റെ മരണം ഒരു സാഹോദര്യബന്ധം, കുടുംബബന്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. നിങ്ങളത് അറിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല. അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ കാത് തുറന്നു കേൾക്കണം. യേശുവിൻ്റെ മരണം ഒരു മതം സ്ഥാപിക്കാനല്ല, ഒരു സഭ സ്ഥാപിക്കാനല്ല, 10 ദുർഗുണന്മാരായി നടക്കുന്നവരെ സ്വഭാവ സൽഗുണത്തിലേക്ക് വരുത്താനല്ല, മനുഷ്യവർഗത്തിന് ദൈവ സ്വർഗരാജ്യവുമായി സ്വർഗവുമായിട്ടുണ്ടായിരുന്ന അഭേദ്യമായ കുടുംബബന്ധം, ഏദൻ തോട്ടത്തിൽ വെച്ച് തന്ത്രശാലിയായ പിശാച് ആ ബന്ധം കലക്കി. നമ്മൾ പറയില്ലേ കുടുംബം കലക്കുകൾ എന്ന് പറയുന്നത്, ചില ആൾക്കാർ ഭർത്താവിനോട് ഭാര്യയുടെ കുറ്റം, ഭാര്യ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കാണും, അമ്മായി അമ്മയോ നാത്തൂർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതോടെ ഈ കൂടെ കേട്ടോ, ബന്ധങ്ങൾ ജീവിതകാലം മുഴുവൻ ബാക്കി കിടക്കുന്ന ആയസ് 22-ാമത്തെയോ 26-ാമത്തെയോ വയസ്സിൽ ഒരു പുരുഷൻ്റെ കൂടെ കയറി വന്ന ഒരു സ്ത്രീയെ അവരൊരുമിച്ച് ജീവിക്കണം 90 വയസ്സുവരെ 80 വയസ്സുവരെ, ആ ജീവിതകാലം മുഴുവൻ ഏറ്റവും വലിയ ബന്ധമാണ്. അത് കലക്കി സംശയാസ്പദമാക്കി ബന്ധങ്ങളെ അകറ്റി, നീ ഇവിടെ ഇല്ലാത്തപ്പോൾ അവൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചു മറിച്ച് വൈഫിനോട് ഹസ്ബൻഡിനോട് പറഞ്ഞ് ബന്ധം കലക്കിക്കളയുന്ന ആളുകൾ പിശാചിൻ്റെ അഭിഷേകമുള്ളവരാ, സാത്താൻ്റെ ആത്മാവിൽ നടക്കുന്നവരാ. നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളതിനെ ഉപവസിച്ച് ജയിക്കണം. ഈ നമ്മുടെ വീട്ടിൽ തന്നെ കാണും പിശാചിൻ്റെ ആത്മാവ്, ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ബന്ധങ്ങളെ കലക്കിക്കളയുന്നത്. അത് ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാ, ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ പിതൃപുത്ര ബന്ധം. ലൂക്കോസിൽ വംശാവലി പട്ടിക എഴുതുമ്പോൾ ആദാമിനെ കുറിച്ച് എഴുതിയിരിക്കുക, പുറകോട്ട് എഴുതി വന്നിരിക്കുകയാണ്, ആദാം ദൈവത്തിൻ്റെ സൃഷ്ടി എന്നല്ല ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ അവരുടെ അപ്പനും മോനുമായിട്ടുള്ള, മകനാണെങ്കിൽ മറ്റേ ആൾ അപ്പനാണല്ലോ, ആ ബന്ധമായിരുന്നു. ആ ബന്ധമാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് സാത്താൻ കലക്കിയത്. ഇന്നും നമ്മുടെ സ്വന്തം വീടിനകത്ത് കയറി ഏതെങ്കിലും ബന്ധങ്ങളെ കലക്കുന്നെങ്കിൽ നിങ്ങളുടെ പേരിനി എന്താണെന്ന് പറഞ്ഞാലും, നിങ്ങൾ സഭയിലെ മുഖ്യ ആളാണെങ്കിലും, നിങ്ങൾ അന്യഭാഷ പറയുകയോ ഉപദേശിക്കുന്ന ആളാണെങ്കിലും, ബന്ധങ്ങൾ തകർക്കുന്നവർ ദൈവത്തിൻ്റെ ആളല്ല, പിശാചിൻ്റെ ആളാണ്. അത് അർപ്പിച്ച് പറയുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടെ സംഭവിച്ചത് ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവവും ദൈവത്തിൻ്റെ മകനുമായി മക്കളുമായി നഷ്ടപ്പെടുത്തിയ ആ ബന്ധം. ക്രിസ്തു ഇവിടെ വന്നപ്പോഴൊക്കെ എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ പഴയ നിയമത്തിലൊക്കെ അബ്രഹാമിനെ ഇയ്യോബിനെയൊക്കെ എൻ്റെ സ്നേഹിതൻ എന്നല്ലേ വിളിച്ചത്, ആ ബന്ധത്തിലാണ് കടക്കുന്നത്. എന്നാൽ ഞാൻ 20-ാം അധ്യായം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിച്ച് കേൾപ്പിക്കാം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയില്ല, എങ്കിലും അടുത്ത വാക്ക് കേട്ടു, നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, കേട്ടോ, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും അവൻ്റെ അടുക്കൽ. ആ വാക്യം ദൈവശാസ്ത്രപരമായിട്ട് 20:17 യോഹന്നാൻ ഭയങ്കര പവർഫുൾ വാക്കാണ്. അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നു. മറിയോട് പറഞ്ഞയക്കുക, നീ വേഗം ചെന്ന് എൻ്റെ ശിഷ്യന്മാരെന്നല്ല, എൻ്റെ
എൻ്റെ എൻ്റെ സ്നേഹിതന്മാരെന്നല്ല, എൻ്റെ അപ്പോസ്തലന്മാരെന്നല്ല, എൻ്റെ സഹോദരന്മാരോട് പറയുക. അടുത്ത പദം അതിനേക്കാൾ ബന്ധമുറപ്പിക്കുന്ന എൻ്റെ പിതാവും നിങ്ങളുടെ എൻ്റെ വർത്തന എൻ്റെ അപ്പനും നിങ്ങളുടെ അപ്പനും ഇപ്പം ഒന്നാണ്. അടുത്തത് തിരിച്ചിട്ട് പറയുന്നു, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലായോ? ഇപ്പം ഞാനും നിങ്ങളും ഒരു പദവിയിലാണ് നിൽക്കുന്നത്. എൻ്റെ ദൈവം നിങ്ങളുടെ ദൈവം, എൻ്റെ അപ്പൻ നിങ്ങളുടെ അപ്പൻ. മനുഷ്യവർഗത്തെ ഈ കുടുംബത്തിനകത്ത് കൊണ്ടി കയറ്റിയത് യേശുക്രിസ്തുവിൻ്റെ കാര്യമാണ്. നിങ്ങളേത് മതത്തിൽപ്പെട്ട ആളുമാകട്ടെ, നിങ്ങളേത് സമുദായത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ആളുമാകട്ടെ, ഞാൻ പറയാം, മനുഷ്യകുലത്തെ മുഴുവൻ ദൈവത്തിൻ്റെ തറവാട്ടിൽ തിരിച്ചു കയറ്റിയ സംഭവം ക്രിസ്തുവിൻ്റെ കാൽവരി മരണമാണ്, ഉയർത്തെഴുന്നേൽപ്പാണ്. അതോടുകൂടിയാണ് അപ്പനും മകനും എന്നുള്ള ബന്ധം തിരിച്ചു വന്നത്. അപ്പം ഞാൻ വേഗത്തിൽ പറഞ്ഞ് സാറിന് കൈമാറുക, സഭ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭവനമാണ്. നമ്മൾ ഭവനക്കാരാണ്. ഇത് ഒരു ചെറിയ കാര്യം കൊണ്ട് നമ്മൾ 100 രൂപ സ്വത്രാഴ്ച കൊടുത്തതുകൊണ്ടോ, നമ്മൾ ഓടിപ്പോയി വെള്ളത്തിൽ പോയി മുങ്ങിയതുകൊണ്ടോ, സഭ മാറിയതുകൊണ്ടോ ഒന്നുമല്ല കിട്ടിയതിട്ടോ. അത് നമ്മൾ ചെയ്യേണ്ട പ്രാക്ടിക്കലായിരുന്നു. എന്നാൽ ഇതിന് കാരണമായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഏതെന്ത് തോട്ടത്തിൽ വെച്ച് എൻ്റെ മകൻ എന്ന് പറഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഒരപ്പൻ, ഞാൻ കണ്ണുനീരോടെ ഏന്തോട്ടത്തിലെ സംഭവങ്ങൾ വായിക്കാറുണ്ട് എൻ്റെ മനസ്സിൽ വരുമ്പോൾ. പഴയ കാലത്ത് എനിക്കൊരപ്പൻ, ഇന്ന് ഇന്നത്തെ നിലവാരം മാറി, എന്നും വൈകുന്നേരം ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ 2 മക്കളാണ്, അപ്പോൾ വൈകുന്നേരമാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന എൻ്റെ അപ്പൻ എല്ലാ ദിവസവും വൈകുന്നേരം കാശിന് ബുദ്ധിമുട്ടുള്ള കാലത്ത് മക്കളെന്ന നിലയ്ക്ക് ഒരു ചെറിയ കടലാസ് പൊതിക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ സന്തോഷിപ്പിക്കും, ഒരു അപ്പൻ്റെ സ്ഥാനത്തു നിന്നുകൊണ്ട് മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നത് പോലെ എല്ലാ ദിവസവും വൈകുന്നേരം ഏത്തയ്ക്കാപ്പോ സുഖീനോ മേടിച്ചുകൊണ്ട് വരുന്നൊരു ദൈവത്തെ എല്ലാം പറയുന്നു. വൈകുന്നേരം വെയിലാറുമ്പോൾ ഞാനത് വായിക്കുമ്പോൾ നിറകണ്ണുകളോടെ ഓർക്കുന്ന ഭാഗമാണ് ആ അപ്പൻ്റെ മനസ്സ്. എൻ്റെ അപ്പൻ്റെ പഴയ ഞങ്ങളുടെ കുഞ്ഞുപ്രായം കഷ്ടതയും പ്രയാസമുള്ള കാലം ഞങ്ങൾ ഓർക്കും. അങ്ങനെ വൈകുന്നേരം വെയിലാറുമ്പോൾ, സന്ധ്യയ്ക്ക് രാവിലെ പണിക്ക് പോയ അപ്പൻ വൈകുന്നേരം വെയിലാറുമ്പോൾ മടങ്ങി വരുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ ആദാമിൻ്റെ അവർക്ക് കൊടുത്ത വീട്ടിലേക്കെല്ലാം ആ ബന്ധമാണ് സാത്താൻ തകർത്ത് കളഞ്ഞത്. ഏതെങ്കിലും മക്കൾ തറവാട്ടിൽ നിന്ന് വാടകയ്ക്കോ അല്ലാതെയോ മാറി താമസിച്ചിട്ട് നാളുകളായി വീട്ടിൽ കയറാതെ അപ്പനോട് മിണ്ടാതെ നടക്കുന്നുണ്ട്. തിരിച്ച് ഏതെങ്കിലും അപ്പന്മാർ സ്വന്തം മക്കളുടെ വീട്ടിൽ കയറാതെ നടക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ഡിമോണിക് പൈശാചിക ശക്തിയുണ്ട്. നിങ്ങളതിനെ താലോലിക്കരുത്, പാല് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യരുത്. ഇന്നിത് കേട്ടോണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങൾക്കകത്ത് ബന്ധങ്ങളെ തകർത്തത് അവരുടെ സ്വഭാവമല്ല, ആരെങ്കിലും നിങ്ങളുടെ ചെവിയിൽ മന്ത്രിച്ച മന്ത്രം, ഇതിൻ്റെ പുറകിൽ വ്യാപരിച്ചൊരു പൈശാചിക ശക്തിയുണ്ട്. അതിനെ ആദ്യം നമ്മൾ തച്ചുടച്ച് കളയണം, രക്ഷപ്പെടണം. മോനെ വിളിക്കണം, അപ്പനെ വിളിക്കണം, നിങ്ങൾ മോൻ്റെ വീട്ടിൽ പോകണം, നിങ്ങൾ തറവാട്ടിലേക്ക് മടങ്ങി വരണം. ഇത് ദൈവാത്മാവിൻ്റെ പ്രേരണയെ പറയുന്നതാണ്. തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്, സ്വർഗത്തിലെ ദൈവം, അത് ആ വീട് ദൈവസഭ, ദൈവത്തിൻ്റെ ഭവനമാണ്. അതിൽ പള്ളിയിൽ പോകാതെ, സഭായോഗത്തിൽ പങ്കെടുക്കാതെ, ആരാധനയിൽ പങ്കെടുക്കാതെ, എല്ലാ ഞായറാഴ്ചയും ബിസിയാന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ അപ്പൻ്റെ വീട്ടിൽ കയറാത്ത മക്കളാണ്. സഭ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ തറവാട ദൈവ ഭവനമാണ്, അവിടേക്ക് നമ്മൾ ആത്യന്തികമായി എത്തിച്ചേരാൻ പോകുന്ന. അവിടെ പോവാ, നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിലും വീട്ടിൽ കയറാതെ കറങ്ങി നടക്കുന്നത് എത്ര, നമ്മൾ ഓർത്ത് നോക്കി എത്ര നാളായി നമ്മൾ വാസ്തവത്തിൽ സന്തോഷത്തോടെ അവിടെ ഇരുന്നാലും സ്വന്തം വീടിനകത്ത് സ്വസ്ഥതയില്ലെന്ന് പറഞ്ഞ പോലെ വീടിനിരുന്നാലും ഓടി വന്ന് ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുക, ഇടയ്ക്ക് ഇറങ്ങി പോവുക, പോകുന്ന് പോയിട്ട് തിരിച്ചു വരിക, അങ്ങനെയൊന്നുമല്ല. നമുക്ക് ആ ദിവസം ദൈവസന്നിധിയിൽ ചെലവഴിക്കാനുള്ളതാണ്. ഈ കാര്യങ്ങൾ ഗൗരവമായി കാണുക. പറഞ്ഞു നിർത്തുന്നു, ഏറ്റവും വലിയ ബന്ധം മടക്കിക്കൊണ്ടുവന്നത് യേശുവാണ്. ലോകത്തിലെ ഒരു മഹാരഥനുമല്ല, ക്രിസ്തുവിനെ മനസ്സ് തുറന്ന് സ്തുതിക്കണം. കാരണം തകർന്നു പോയ കുടുംബ ബന്ധങ്ങളെ തിരിച്ചു തന്നത് കാൽവരി ക്രൂശിൽ വെച്ച് അവനത് വില കൊടുത്താൽ മേടിച്ചു തന്നെ. അവിടെ നമ്മൾ എത്തണം. നമ്മുടെ ദൈവത്തിൻ്റെ ഭവനക്കാരാ, നമ്മുടെ സഹോദരന്മാരാ. യേശു അക്കാര്യം പറഞ്ഞു 20:17, ദൈവം നമ്മുടെ പിതാവാണ്, ആ കാര്യം മറക്കരുത്. ഇത്ര വലിയ ബന്ധമാണ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർ കിട്ടിയത്. ഒന്നുകൂടെ പറയുന്നു, ദൈവത്തിൻ്റെ ഭവനക്കാരാണ് നമ്മൾ. ഈ പിതാവ് മകൻ ബന്ധമെന്ന് പറയുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ പഴയ നിയമ കൺസെപ്റ്റാണ്. നമ്മൾ നമ്മുടെ ദൈവത്തെ, സ്വർഗസ്ഥനായ നമ്മുടെ ക്രിയേറ്റീവായ സൃഷ്ടാവായ ദൈവത്തെ പിതാവ്. അത് മാറിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുന്ന ഉടനെ മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ പ്രാർത്ഥനയിൽ ഒരു പക്ഷെങ്കിൽ പിതാവ് എന്ന് വിളിക്കും, പക്ഷെങ്കിൽ ആ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഉടനെ സഹോദരൻ, എൻ്റെ മൂത്ത സഹോദരൻ, എൻ്റെ സഹോദരൻ. ക്രിസ്തു അത് തന്നെയല്ല, തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് പറഞ്ഞു ആ ഭാഗവും എന്നെ വളരെ അനുഗ്രഹിക്കുന്ന
ഒരു ഭാഗമാണ് നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് പറയുക. അവിടെ യേശു പറയുമ്പം ഒരു കാര്യം കൂടെ സന്ദർഭോചിതമായിട്ട് ഞാൻ എടുത്ത് പറയുക, യേശു പറയുമ്പം ഒരു കാര്യം കൂടെ എടുത്തു പറയുന്നു, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട്, പ്രത്യേകിച്ച് പത്രോസിനോട് പറയാൻ പറയുന്നുണ്ട്. പത്രോസിനോട് യേശുവിനെ ഒത്തിരി വിഷമിപ്പിക്കുകയും തള്ളിപ്പറയുകയും ഞാനവനെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞതായ ആ പത്രോസിനുള്ളതായ യേശുവിൻ്റെ സ്നേഹം നോക്കിക്കേ. നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട്, പ്രത്യേകിച്ച് പത്രോസിനോടും പറയണം, അവർക്ക് മുമ്പായി ഞാൻ ഗാലിലയിലേക്ക് പോകുന്നു എന്നുള്ളത്. ഇപ്പം പിതാവായ ദൈവം നമ്മുടെ പിതാവ്, പുത്രനായ ദൈവം നമ്മുടെ സഹോദരൻ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഡിസ്മിസ് ചെയ്യുകയല്ല, ദാറ്റ്സ് എ വേ വി തിങ്ക് അബൌട്ട് ഇറ്റ്. ആ ഒരു ബന്ധത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളിപ്പം ദൈവ സഭയും ഉള്ളതായ ബന്ധത്തിൽ ഒരു ആദ്യത്തെ കാര്യം മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ, കാര്യം ദൈവത്തിൻ്റെ ഭവനം എന്നുള്ളതായ ഫാമിലി ഓഫ് ഗോഡ്, അതിന് ഉതകുന്നതായ ഒന്നുകൂടെ അതിനെ ആഴമായി നമ്മളെ കൊണ്ടുപോകുന്ന ഒരു വേദഭാഗം ഞാൻ വായിക്കട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 12 മുതൽ, ഒരു നീണ്ട വേദഭാഗമാണ്, ഞാനത് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്. മുമ്പ് വളരെ ശക്തമായിട്ട് പറഞ്ഞു നിർത്തൊരു ഒരു ചിന്തയാണ്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അടുത്ത വേദഭാഗം 14-ാം വാക്യം, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മളെ ഓർപ്പിക്കുന്നത്. അവിടെയും നമ്മൾ ഏറ്റവും നല്ല ഈ എപ്പിസോഡിൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ വാക്കാണ് അപ്പാ പിതാവ് എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമുക്ക് തന്നു എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ദൈവാത്മാവിനെ നമുക്ക് തന്നതിനെ പഴയനിമ കാലഘട്ടത്തിൽ പോലും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിനെക്കുറിച്ചുള്ള ധാരണ ഈ മലാഖി പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പിതാവെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? യേശുക്രിസ്തു ഇവിടെ വന്നിട്ട് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു, ദൈവത്തെ അങ്ങ് കണ്ടു മാറി നിൽക്കാതെ അപ്പാന്ന് വിളി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് പോലെ പ്രാർത്ഥനയെ പറഞ്ഞു. എന്നിട്ടും ആളുകൾക്ക് ദൈവത്തെ അപ്പനായി ആ ഒരു ബന്ധത്തിൽ കാണാനുള്ള അതൊരു ലോകത്തിൽ എനിക്ക് തോന്നുന്നു ഈ വീണ്ടെടുക്കപ്പെട്ട ആളുകൾ മാത്രമേ ദൈവത്തെ അപ്പനായി പിതാവായി കാണൂ. ബാക്കി ഞാൻ തുറന്നു പറഞ്ഞാൽ ഒരു വിഭാഗക്കാരുടെ ഉള്ളത്തിൻ്റെ ഉള്ളിലും അവർ സേവിക്കുന്ന ദൈവം അവരുടെ പിതാവാണ്. ആ വാക്ക് ഒരു ഊഷ്മളമായ വാക്കല്ലേ എന്ന് ചിന്തിക്കുന്നവർ വേറെ ലോകത്തിൽ ഒരു വിഭാഗം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ദൈവം മാത്രം എന്ന് ആ ഭാഗമാണ് ഇവിടെ ഊന്നി പറയുന്നത്. പിതാവായ ദൈവം പഴയ നിയമത്തിൽ ചോദിച്ചു, എടാ ഞാൻ അപ്പനാണെങ്കിൽ എന്നെ അപ്പാന്ന് വിളിക്കുക ബഹുമാനം കാണിക്കുകയും ചെയ്യും. യേശു വന്നിട്ട് പറഞ്ഞു, യോ പിതാ നിങ്ങൾ ധൈര്യത്തോടെ പിതാവേ എന്ന് വിളിക്കേ. 3-ാമത് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് കയറിട്ട് പറഞ്ഞു, ദൈവത്തെ വലിയ യന്ത്രമായി കാണാതെ, ദൈവത്തെ വലിയ മുതലാളിയായി കാണാതെ അപ്പാ പിതാവേ എന്ന് വിളിക്കുക. അപ്പം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പഴയ നിയമത്തിലും യേശുക്രിസ്തുവിൻ്റെ കാലയളവിലും പരിശുദ്ധാത്മാവിനെ നമുക്ക് എന്തിരിക്കുന്നത് പറയുന്നു, അപ്പ ദാസത്തിൻ്റെ ആത്മാവിനെയല്ല അപ്പാ പിതാവിനെ വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മ. അപ്പോൾ ആ ആത്മാവിനെ നമ്മുടെ അകത്ത് തരുന്നത് ആത്മാവ് നമ്മൾ പറയുന്നതെന്നറിയോ, അപ്പാന്ന് വിളിക്കുക, അപ്പാന്ന് വിളിക്കുക. അപ്പോൾ ഈ ഒരുവൻ്റെ ഉള്ളിലേക്ക് ദൈവാത്മാവ് വന്ന് കയറിയാൽ ഈ പാരഗ്രാഫ് നമുക്ക് തരുന്ന ഏറ്റവും നല്ല ഐഡിയ, പരിശുദ്ധാത്മാവ് ഒരുത്തിൻ്റെ അകത്തേക്ക് വന്ന് കയറിയാൽ ദൈവമായിട്ടുള്ള അകൽച്ച മാറിയിട്ട് ഈ ആത്മാവ് ശ്രമിക്കുന്നതെന്ന് അറിയാമോ, ഒരു കുടുംബത്തിനകത്ത് അപ്പനും മോനും എങ്ങനെയാണോ അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നീ അവനെ അപ്പാന്ന് വിളിക്കുക, നിനക്കൊരാവശ്യമുണ്ടെങ്കിൽ അവനോട് ദണ്ഡേടമായി പറ, നിനക്ക് ദുഃഖമുണ്ടെങ്കിൽ പറ, നിനക്ക് വിഷമമുണ്ടെങ്കിൽ പറ, നിനക്ക് തെറ്റുപറ്റിയെങ്കിൽ പറ, ഇതെല്ലാം പറയാം. ഈ പാരഗ്രാഫ് നമുക്ക് തരുന്ന ഐഡിയ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇവർ 3 പേരും മനുഷ്യനോട് പറയുന്നത് ദൈവത്തെ അന്യനായി കാണരുത്, അപ്പനായി കാണുക. അവസാനിപ്പിക്കുക, സമയം തീർന്നതുകൊണ്ട് ആ ചിന്ത നമ്മുടെ അകത്ത് വരട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചിരിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ എപ്പിസോഡിലും ഞങ്ങൾ ദൈവമേ അങ്ങയെ ഈ വചനപ്രകാരം മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിൻ്റെ ബന്ധം യേശുക്രിസ്തു മുഖാന്തരം ഏദൻ തോട്ടത്തിൽ വെച്ച് അകന്നുപോയ ആദാമ്യവർഗത്തെ അന്യന്മാരാക്കി തീർത്ത പാപവും പിശാചും നിമിത്തം ഉണ്ടായ അകൽച്ചയെ കാൽവരി ക്രൂശിൽ വെച്ച് വീണ്ടും ഞങ്ങളെ തറവാട്ടിൽ കൊണ്ട് കയറ്റി ദൈവപുത്രൻ
പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നിട്ട് അപ്പാന്ന് വിളിക്കാൻ, അപ്പ പിതാവേ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് തന്ന ബന്ധത്തിനായി സ്തോത്രം നാഥ. ഞങ്ങൾ ഈ എപ്പിസോഡിൽ ഞങ്ങളുടെ പ്രേക്ഷകരായ പ്രിയപ്പെട്ടവർ പല കാറ്റഗറിപ്പെട്ടവരാ, പല കുടുംബത്തിൽ ജനിച്ചവരാ, പല ആത്മീക ലെവലുള്ളവരാ. ഞങ്ങളെല്ലാവരെയും കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ദൈവത്തെ അപ്പാന്ന് വിളിക്കാനുള്ള പ്രാഗൽഭ്യവും ബന്ധവും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് ചെയ്യണമേ കർത്താവേ. അങ്ങയുടെ മക്കളായി ജീവിപ്പാൻ കൃപ ചെയ്താട്ടെ. കർത്താവ് പറഞ്ഞ ചെയ്ത എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓർക്കുന്ന പച്ച, ദൈവം ഞങ്ങളുടെ പിതാവായി മാറുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന മാറ്റം, ഞങ്ങൾ ദൈവത്തിൻ്റെ ഭവനക്കാരായി തീരുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന ആ വലിയ മഹത്വം ഞങ്ങൾ അറിഞ്ഞ് ജീവിപ്പാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്തു കൊടുക്കണം, നന്മകളാൽ നിറയ്ക്കണം. അങ്ങയുടെ മക്കൾക്ക് വേണ്ടതെല്ലാം സമ്പന്നനായ ദൈവം ചെയ്തു തരുമെന്ന് നിങ്ങൾക്കറിയാം. പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. നീണ്ട വേദഭാഗം ഒരിക്കൽ കൂടെ വായിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം മുതൽ. ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. അടുത്ത വാക്യം, ആത്മാവ് ദൈവാത്മാവ് നടത്തുന്നവൻ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അപ്പാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന് ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവുദാനം നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും ആകുന്നു. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്ര. ഇന്നത്തെ ഈ അനുഗ്രഹീതമായ ദൈവസഭയും ദൈവഭവനവുമായിട്ടുള്ളതായ ഫാമിലി ഓഫ് ഗോഡ് ബന്ധം വളരെ അനുഗ്രഹീതമായൊരു ടോപ്പിക്കാണ്. മാന്യപ്രേക്ഷകർക്ക് അത് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.